സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ വയത് കേൾക്കുന്ന ചെറുപ്പക്കാര കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിസ്കാരം നിസ്കാരം നിസ്കാരം, അത് മുറുകെ പിടിക്കണേ. എന്റെ വയതുകൾ കാണുന്ന ചെറുപ്പക്കാരെ, ആ നേതാവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരൊറ്റ നിസ്കാരം കലാകരുത് കേട്ടോ, ഒരൊറ്റ നിസ്കാരം നഷ്ടപ്പെടുത്തരുത് കേട്ടോ. അതുകൊണ്ടാ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു മകനെ വിളിച്ച് ഉപദേശിക്കുമ്പോ പറഞ്ഞത് കണ്ടോ, യാ ബുനയ്യ ഓ കുഞ്ഞിമോനെ, അഖ്മിസ്സലാ നിസ്കാരം മുറ പോലെ നിർവഹിക്കണേ. ആ നിസ്കാരം ഒരു മനുഷ്യനങ്ങ് നിർവഹിച്ചു കഴിഞ്ഞാൽ ഖുർആൻ തന്നെ പറയുന്നു, നല്ല ആത്മാർത്ഥതയോടെ നിസ്കരിക്കുന്നവനാണോ, നല്ല ആത്മാർത്ഥതയോടെ നിസ്കാരം നിർവഹിക്കുന്നവനാണോ, ഇന്നസ്വലാ തീർച്ചയായും അവന്റെ നിസ്കാരം അവന്റെ തിന്മയിൽ നിന്നവനെ തടഞ്ഞുപോയി, വേണ്ടാത്ത ചിന്തയിൽ നിന്ന് തടഞ്ഞുപോയി. ചെറുപ്പക്കാരാ, കൊറോണയായിട്ട് എവിടെയും പോകാൻ ധൈര്യം കിട്ടുന്നില്ല, ആർക്കും കൈ കൊടുക്കാൻ കഴിയുന്നില്ല, എന്ത് ചെയ്യണമെന്നറിയുന്നില്ല, ഇനിയും കർണാടക അടച്ചു പൂട്ടണോ തുറച്ചു വെക്കണോ തുറന്നു വെക്കണോ, ഇതുപോലെയുള്ള വയതിന്റെ സദസ്സുകൾ വേണോ ചർച്ച ചെയ്യുകയല്ലേ. എന്നാൽ എന്റെ റസൂല് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാണ്, മൻ സല്ലാ സലാത്തു സുബ്ഹി, ഒരാൾ നല്ല സുബ്ഹിസ്കാരം കൃത്യമായി നിസ്കരിച്ചാൽ, വഹുവ ഫീ ദിമ്മത്തില്ലാ, അവൻ അല്ലാഹുവിന്റെ കാവൽ കിട്ടിപ്പോയി. കമാ ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ചെറുപ്പക്കാരെ സുബ്ഹി നിസ്കാരം കലാകരുത് കേട്ടോ. സുബ്ഹി നിസ്കാരം ഒരാൾ നിസ്കരിച്ചാൽ അവന് വലിയ കാവലായി പോയി, മേശവങ്ങളിൽ നിന്ന് വലിയ ായിപ്പോയി. ഇതുപോലെ ഓരോ നിസ്കാരവും അതിൻ്റെതായ മഹത്വങ്ങളും ഇമാമികളും പഠിപ്പിച്ചിട്ടുണ്ട്. അല്ല തൗഫീഖ് ചെയ്താൽ മറ്റന്നങ്ങൾ ബെൽത്തങ്ങാടിയിലാണ് പരിപാടി, യൂട്യൂബിൽ ബാക്കി പറയാം, പ്രസംഗം നിങ്ങൾ കേട്ടോളൂ, ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തുന്നു. ചെറുപ്പക്കാരെ, ഒരൊറ്റ ഉപദേശം കൂടി അവസാനം, എന്ത് വില കൊടുത്തിട്ടും നിസ്കരിക്കണേ. എത്ര വൈകിട്ട് കിടന്നാലും സുബ്ഹി കലാകരുത്, ഒരൊറ്റ നിസ്കാരം നഷ്ടപ്പെടുത്തരുത്. അവന്റെ ജീവിതത്തിൽ ഉള്ള വലിയ ബറക്കത്ത് കൊടുത്തുപോയി, അവന്റെ ജീവിതത്തിൽ വലിയ ബഹുമാനം കിട്ടിപ്പോയി. റബ്ബ് അത്തരം നല്ല ഇഖ്ലാസോടെ നിസ്കരിക്കുന്ന മഹാന്മാരെ കൂട്ടത്തിൽ അവരെ പൊരുത്തം കൊണ്ട് നമ്മളെയും അവന്റെ റഹ്മത്ത് കൊണ്ടുപെടുത്തി അനുഗ്രഹിക്കട്ടെ. ഏത് ബാങ്കിന്റെ ധ്വനി കേൾക്കുമ്പോഴും നമ്മളെ മനസ്സിൽ ഓർമ്മ വേണം, അസ്സലാ അസ്സലാ അസ്സലാ. വഫാത്തിന്റെ സമയത്ത് എന്നെ പോലെയുള്ള പാവപ്പെട്ടവനെ ഓർത്തിട്ട് വഫാത്തിന്റെ നേരത്ത് പോലും നിസ്കാരം 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 എന്ന് വിളിച്ചു പറഞ്ഞത് എന്നെയും നിന്നെയും ഈമാനിന്റെ വിജയത്തിനാ. അല്ലാഹു വിജയിക്കുന്ന അത്തരം മുഅ്മിനീകളെ ഉമ്മത്തിൽ നമ്മളെയും പെടുത്തി അനുഗ്രഹിക്കണേ. അല്ലാ, ഞങ്ങൾ നിന്റെ പാപികളായ അടിമകളാ, ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ എന്ത് തെറ്റ് സംഭവിച്ചു പോയെങ്കിലും അടിയങ്ങളായ ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ അല്ലാ, നീ പൊറുക്കണേ അല്ലാ.